ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നോക്കിയേ ഗൈസ്, ബക്കറ്റ് നിറച്ച് ഫിറ്റിയാണ് കണ്ടോ, ആഞ്ഞു വലിക്കാണ്. എപ്പിടി കൈട്ട കിട്ടും, കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടിപ്പോയി. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആണ്. ജിജോ ബ്രോണ്ട്, സുരേഷ് ഉണ്ട് നമ്മുടെ കൂടെ. ഓക്കെ, അപ്പോ നൈറ്റ് ഫിഷിംഗ് ആണ്, ഇരുട്ടാണ്, വെളിച്ചമൊന്നുമില്ല. അപ്പൊ നമ്മള് ഫിഷിംഗ് പോണടുത്ത് ചെറിയ വെളിച്ചം ഉണ്ടാവുള്ളൂ. അപ്പൊ മീൻ കിട്ടുമെന്നുള്ളത് നോക്കാം, നമുക്ക് നേരെ ഫിഷിംഗ് പോയിന്റിലേക്ക് പോവാം. അച്ഛന്മാരെ, എന്റെ കയ്യിലാണെങ്കിൽ റാഡൊന്നുമില്ല, ഇന്ന് ഞാൻ ഇടുന്നില്ല, നജുക്കിടയിലേ ഉള്ളൂ. ഞാൻ മറന്നു പോയതാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി പോകുന്നത്, അപ്പൊ ഒന്നും പറ്റിയില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, പോയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ സാമഗ്രികളൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാം കയ്യിലുണ്ട്, നമുക്ക് എന്തായാലും ഫിഷിംഗ് പോയിന്റിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യണത്. ഇന്ന് നമ്മൾ ലൂർ കാസ്റ്റിംഗ് ഒന്നല്ല ചെയ്യാനായിട്ട് പോണത്, കൊഞ്ചിട്ടുകൊണ്ട് ചെറിയ ചെറുവക മീനുകൾ പിടിക്കാനാണ് ഇന്ന് പോണത്. അപ്പം നമ്മൾ പോകുന്ന സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനാമയിൽ, മനാമയുടെ സെൻറ്ററിലുള്ള ഒരു ഫിഷിംഗ് സ്പോട്ടിലേക്കാണ് നമ്മൾ പോണത്. ഓക്കെ, ശ്രീജിത്ത് ബ്രോദേ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് വേലാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ പറയാറ്, നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ താഴെ വന്നിട്ട് മീൻ പിടിക്കാൻ വരും. ആ മീൻ പിടുത്തമാണ് ഈ മീൻ പിടുത്തം. ഞാൻ എൻ്റെ ആയുധം എടുക്കാൻ മറന്നുപോയി, ആര് തപ്പിയാണ്. പക്ഷേ അഞ്ചുവിക്കാൻ്റെ ആയുധം ഉണ്ട് കയ്യിൽ, അത് വെച്ച് നമ്മൾ പെരുമാറും. ഒറ്റ മീനെ ഒന്ന് വെറുതെ വിടത്തില്ല, അത് വേറെ കാര്യം. കൊതിയുള്ള ഒറ്റ മീൻ വഴി വരാൻ പാടില്ല. നമ്മളെന്തായാലും ചെറുവക മീൻ പിടിക്കാനാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ. വലിയ മീൻ എന്തായാലും ഒന്ന് പിടിക്കാൻ രാത്രിയിൽ പറ്റില്ല. അപ്പൊ ചെറിയ മീനെ പിടിക്കാനാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. സുരേഷ് വായില്ലേ, പുള്ളിക്കാരൻ്റെ അടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ശക്തി ഉണ്ട്. നമ്മൾ എത്ര പേര് പോയാലും കിട്ടാത്ത മീനൊക്കെ പുള്ളിക്കാരൻ വരുന്നുണ്ട്. അത്ര ഐശ്വര്യ, വാളില്ലാത്ത ഐശ്വര്യ. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ബ്രിഡ്ജ് താഴെയാണ് നമ്മൾ ഇന്ന് ഫിഷ് ചെയ്യാനായിട്ട് പോണത്. അങ്ങനെ ദേ നമ്മുടെ ശ്രീജിത്ത് ബ്രോ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ കണ്ട് നമ്മുടെ ചൂണ്ടയൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഹുക്ക് ക്വാളിറ്റി ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു എയറുണ്ട് പുള്ളിക്കാരൻ. അത് നല്ല സ്റ്റൈലായിട്ട് ഫയർ ചെയ്യുന്ന കേട്ടോ. പുള്ളിയുടെ ആ കാസ്റ്റിംഗ് ഒക്കെ സൂപ്പറാണ്. അത് നമ്മളൊരു ദിവസം കാണിച്ചുതരാം. ഓക്കെ, ഇതാണ് നമ്മുടെ നാജീവായി ഇവിടെ ചൂണ്ടയും മാലയൊക്കെ ഇട്ട് കേട്ടിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂർ ഒന്നായി, ഇതുവരെ ഒറ്റ എയർ പോലും ഏറിയിട്ടില്ല. പിന്നെ ശ്രീസാറ് ഫുള്ള് പ്രിപ്പയർ ആയിട്ടോ. അതെ, നമ്മുടെ ശ്രീത്ത് പോകണമെങ്കിൽ ഫുള്ള് പ്രിപ്പയർ ആയിരിക്കും. വരിക, കൊളുത്തിടുക, എറിയുക, പിന്നെ പിടിക്കുക, എല്ലാം പ്രിപ്പയർ ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ഏതാണ്ട് സുരേഷ് ബ്രോ ആണെങ്കിൽ എറിഞ്ഞ് ആദ്യം ഒരു ചുണ്ടാനി മീനെ കിട്ടി, അത് ഞാൻ കണ്ട്. എന്നിട്ട് അതിനെടുത്ത് കളഞ്ഞ്, അതൊക്കെ നമ്മൾ കണ്ട്. എന്നിട്ട് അതിനെടുത്ത് ആ മീനടിച്ചിട്ട് അതിനെടുത്ത് കളഞ്ഞ്, അത് കളഞ്ഞല്ല എടുത്തപ്പോ ചെമ്മീൻ പീസാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ചെമ്മീനാണ് ഇന്നത്തെ പരീക്ഷണം കേട്ടോ. നമ്മള് ചെമ്മീൻ മാത്രമല്ല ഗൈസ്, എന്തെല്ലാം പരീക്ഷണം എന്ന് പറയാം. ഞാനാണെങ്കിൽ കുബൂസ്, ബണ്ണ്, പിന്നെന്താ പറയുക, പരീക്ഷിച്ചേ കൂന്തല്, മത്തി അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മീനിന്റെ പാളം നിറച്ച് മീനൊക്കെ ആണെങ്കിൽ വളർന്ന് വലിയ ഗംഭീരമായി, നമുക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. അങ്ങനെ മച്ചമ്മരതേ നമ്മുടെ ഫസ്റ്റ് ഫിഷ് കൊളുത്തിട്ടുണ്ട് നമ്മുടെ ശ്രീജിത്ത് ബ്രോയ്ക്ക്. ആ വരുന്നുണ്ട് സാധനം.
ഫസ്റ്റ് ഇടിയില് ഞാൻ പറഞ്ഞേ ഒരെണ്ണം തൊട്ട് താഴെ പോയി. അങ്ങനെ നമ്മുടെ ഒരെണ്ണം താഴോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ സുരേഷ് ഭായി അതിനെ എടുക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. നമ്മള് ഫ്ലാഷൊക്കെ അടിച്ചിട്ട് ഒരു മിനിറ്റ്. അങ്ങനെ ഇത് നമ്മുടെ മീനെ നമ്മൾ തപ്പാണ്. ഇവിടെ കിടന്നാണ് എപ്പിടി കൈട്ടാ കിട്ടും. ആ പോയി അവിടെ. അയ്യോ ഞാനും പോയി. മച്ചന്മാരതേണ്ട നജീബിക്കയുടെ ചൂണ്ടയില് നല്ലൊരു മീൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. നല്ല വെയിറ്റ് കാണിക്കുന്നുണ്ട് മീൻ്റെ. ആ അതേ വരുന്നുണ്ട്, ഇതേ വരുന്നുണ്ട്. ഓ ഓ ഓ നല്ല നല്ല ഭംഗിയുള്ള മീനാണ്. നല്ല വെളുവള സുന്ദരൻ ആ ഫെയർ ലെവലിൽ വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഇന്ന് ശ്രീസാറിന്റെ ദിവസമാണ്. അതെ, പുള്ളി വലിച്ച് വലിച്ച് കയറ്റിയാണ്. ഇപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ ഏറാണ്. സാധനം മിസ്സായിട്ടുണ്ട്. അതെ, സുരേഷ് ഭായി അടുത്തന്നെ വലിച്ചു കയറ്റിയാണ്. കണ്ടോ, ആഞ്ഞു വലിക്കാണ്. വള്ളവും വലയും ഇതാ വരുന്നു. ചൂണ്ട പൊട്ടിയോ? ആ നമ്മുടെ നജീബിക്കയുടെ ചൂണ്ട പൊട്ടി പോയിട്ടുണ്ട്. നമുക്ക് ദേ അടുത്ത മീനെ കിട്ടി. അങ്ങനെ ദേ ശ്രീസാറിന് വീണ്ടും അടുത്തത്. വലിച്ച അങ്ങോട്ട് കേറ്റ്, പോരട്ടെ പോരട്ടെ. സച്ചിൻ രസിക്കൽ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നജീബൊക്കെ ചൂണ്ടിട്ടിട്ട് അവസാനം കിട്ടിയത് ഒരു കടൽപ്പാമ്പിനെയാണ്. കടൽപ്പാമ്പാണെങ്കിൽ ടേസ്റ്റ് പിടിച്ചിട്ടാന്ന് തോന്നുന്നു. അങ്ങനല്ല, നിങ്ങളാ ഈ പുള്ളിക്കാരെ ഉപ്പും മുളകൊക്കെ ചേർത്ത് കൊണ്ടുവന്നത്. അപ്പൊ കടൽപ്പാമ്പിന് ടേസ്റ്റ് പിടിച്ചിട്ടുണ്ട്. അത് വന്നിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ കൈസ് ഇത് നമ്മള് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഹലോ ഗൈസ്, ആരോടും പറയല്. ദേ പോലീസ് ഇതുവഴി പോകുന്നുണ്ട്. സാധാരണ ഇവിടെ ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ കൊറോണ ആയതുകൊണ്ട് ആൾക്കാർ ഓടിച്ചു വിടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മളടുത്ത് എന്തെങ്കിലും പറയുന്ന നോക്കാം നമുക്ക്. ഇല്ല ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവർ നേരെ പോവുകയാണ്. എനിക്കൊന്ന് അത് കണ്ടില്ല. അതെ അതെ, കണ്ടിട്ടില്ല. നമ്മളെ നമ്മൾ ഒളിച്ചിരിക്കുകയാണെന്ന് പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു ചൂണ്ട ഉണ്ടെന്ന് തോന്നുന്നു. വലിച്ച് നീട്ടിയിട്ടോണ്ട് പോവാണ്. അടുത്തത് പോവാനുള്ള വഴിയായി. ദേ വരുന്നുണ്ട്, കേറി വരുന്നുണ്ട്. നേരെ പക്കലിലോട്ടോ. ചാടി പോവും പൊക്കി പൊക്കി. അവൻ നല്ല പെടയാ. കിട്ടോ കിട്ടോ, താഴെ താഴെ കിട്ടി കിട്ടി. നിങ്ങളിത് കാണുക, ഏറ്റവും ചെറിയ മീനെ പിടിച്ചോണ്ട് വന്നിട്ട് നമ്മളെ നാറ്റിച്ചിരിക്കുന്നത്. ദേ കണ്ട കണ്ട പിടക്കണ സാധനം കണ്ട. അങ്ങനെ നമ്മളെ ആദ്യത്തെ സാധനം വന്നു. ദേ നമ്മുടെ നജീബായി അടുത്തത് പിടിച്ചിട്ടുണ്ട്. ദേ നജീബക്കയുടെ സാധനം വരുന്നുണ്ട്. എന്നാലത് മീനല്ലേ, മീനാണ്. നമ്മള് സൂം ചെയ്തിട്ട് അതിനെ വലുതായിട്ട് കാണിക്കും.
മച്ചാനേ ഏതാണ്ട് ശ്രീജിത്ത് ബ്രോ വീണ്ടും പിടിച്ചിട്ടുണ്ട്. ദേ വരുന്നു, ദേ വരുന്നു, ദേ വരുന്നു. ഇത്തിപ്പോയി നിങ്ങൾ ഇത് കാണണം എന്ന് ചാകരയാണ് നമ്മുടെ. ഇല്ല ഇല്ല ഇല്ല, എന്തുകൊണ്ടില്ല? ഉണ്ട് ഉണ്ട്, ഏതാണ് നമ്മുടെ ശ്രീജിത്ത് സാറേ. ഇല്ലെന്ന് നമ്മളെ പേടിപ്പിച്ച വെറുതെ തമാശക്ക്. അതാണ്ട് ആ മുട്ട സാധനം, മുട്ട സാധനം കോളപ്പൻ. വാവ് വാവ് വാവ്, സൂപ്പർ. ഓ ദാ പോയി. യോ ഇല്ല ഇല്ല, ഇവിടെ 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 ഉണ്ട്. എടാ സുരേഷ് പോയി പക്കറ്റ് എടുത്ത് മാറ്റി. ഈ സാധനം ചാടിപ്പോകുന്നെ. ഏതാണ്ട് ഇവിടെ ഒരു ചങ്ങായി വന്നിരുന്ന് കരയുന്നുണ്ട് എൻ്റെ തരണെന്ന് പറഞ്ഞിട്ട്. അവിടെ വെച്ചുകൊടുത്ത് നോക്കിയാ ചിലപ്പോ ഒന്ന് കഴിക്കും. ആ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ പൂച്ച. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് പൂച്ച മീൻ കഴിക്കില്ലേ? ഇത് അറബി പൂച്ച മച്ചു പൂസൊക്കെ കഴിക്കുള്ളൂ തോന്നുന്നുണ്ട്. മീനൊന്നും കഴിക്കണില്ല കേട്ടാ. ആ കഴിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. പാവം പൂച്ച കുറെ നേരമായി കരയണു. മീൻ ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. ഇവിടുത്തെ പൂച്ചയാണ് കേട്ടോ, അറബി പൂച്ചയാണ്. മീൻ കഴിക്കില്ലെന്നൊന്നും അറിയില്ല. നമ്മൾ കൊടുത്തിട്ട് പുള്ളി ആ അത് കഴിച്ചു കേട്ടോ, കഴിച്ചിട്ടുണ്ട്. ആ അപ്പൊ കുഴപ്പമില്ല. ചെറിയ മീനാണ് ഗൈസ്, എന്നാലും കുഴപ്പമില്ല. ക്യാമറയായിട്ട് പുറകെ ചെല്ലാനാണ് ശ്രീജിത്ത് ബ്രോ പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും പുറകെ പോയി നോക്കാം പുള്ളിയുടെ പ്ലാൻ എന്താന്ന്. ആ മനസ്സിലായി എന്താ പ്ലാൻ എന്ന്. നമ്മുടെ ഇവിടെ എന്താ ഇനി പറയുക, കൂന്തലോ? കൂന്തൽ, അതായത് നമ്മൾ കൂന്തലിനെ പിടിക്കാൻ പോവാണ്. നമ്മളങ്ങനെ കൂന്തലിനെ പിടിക്കാനുള്ള അതിയായ ശ്രമത്തിലാണ്. ഒരു കൂന്തൽ അവിടെ ഇങ്ങനെ പറ്റിക്കിടപ്പുണ്ട്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തു, പക്ഷെ അത് നമ്മുടെ ഇര തട്ടിപ്പറിച്ചുകൊണ്ട് പോയി അതിവിദഗ്ധമായിട്ട്. കിട്ടിപ്പോയി. ഇത് കണ്ട, ഇതാണ് നമ്മുടെ കൂന്തള്. ഒരു ഉറന്തര കിട്ടുന്നുണ്ട്. ആ എടുത്ത്, ആ എന്റെ മോന്ത പിടിപ്പിച്ചിട്ടില്ല. ഒന്ന് മോന്ത പിടിപ്പിച്ചാണ് ജീവിക്ക. ഞാൻ ക്യാമറമാന് കൈമാറുകയാണ് സാധനം. ഇവിടെ സുരേഷിന്റെ സുരേഷ് അടിച്ചോ. നമ്മള് നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ ചെറിയ മീനുകളൊക്കെ അടിക്കാൻ നല്ല സാധ്യതയുള്ള സ്പോട്ടാണ്. അടിപൊളി മീനാണ് ഇപ്പൊ അടിച്ചിട്ടുള്ളത്. വരുന്നു വീണ്ടും അത്യാവശ്യ സൈസുള്ള അടുത്തൊരു ഫിഷും കൂടി അടിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളിത് കണ്ടോ, ഒരു ബിഗ് ഫിഷ്. ഒരു വലിയൊരു ക്യൂൻ ഫിഷിന് മാംസമൊന്നുമില്ല, ഇതൊക്കെ ആരോ അരിഞ്ഞെടുത്ത്. ആ നോക്കി, അതിന്റെ സൈസ് നോക്കി, ഇത്രയും വലിയൊരു ക്യൂൻ ഫിഷിന്. ഇത് എനിക്ക് തോന്നുന്നു ഗ്രില്ലുണ്ടാക്കിയിട്ട് കളഞ്ഞതാണോ? അല്ലല്ലേ, അത്യാവശ്യം വലുപ്പമുള്ളൊരു ഫിഷാണല്ലോ. ഇത് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? ഗ്രില്ല് ചെയ്താ സ്ലൈസ് ചെയ്ത് എടുത്തുകൊണ്ട് പോയതല്ലേ ആൾക്കാര്?
ഫ്രണ്ട്സ് അപ്പോ നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. ചൂടൊക്കെ ആയതുകൊണ്ട് നല്ല ടയേർഡായി. അപ്പൊ നമുക്ക് എന്തായാലും അത്യാവശ്യം വർക്കാനുള്ള ഫിഷ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും നല്ല വിശപ്പുണ്ട്, അപ്പൊ ഒന്ന് ഫുഡ് കഴിക്കണം. അപ്പൊ നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ പിടിച്ച ഫിഷ് അവര് നമുക്ക് ഫ്രൈ ചെയ്ത് തരുമോ എന്നുള്ളത് ചോദിക്കാൻ പോവാണ്. അങ്ങനെ അവർ ചെയ്ത് തരികയാണെങ്കിൽ അടിപൊളിയായിരുന്നു, നല്ല ഫ്രഷ് ഫിഷാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ കഴിക്കണം. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് കാണാം.